മുല്ലപ്പെരിയാർ ഉണർത്തുന്ന വലിയ ഭീതിയുടെ നിഴലിലാണ് കേരള സമൂഹം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 50 മുതൽ 60 വർഷങ്ങൾ മാത്രം ആയുസ്സുള്ള ഒരു ഡാമിൻ്റെ ചുവട്ടിൽ 140 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് സുരക്ഷിതമാണ് എന്ന് പറഞ്ഞ് ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനതയാണ് ഇവിടെയുള്ളത് എന്നത് ദുഃഖകരമായ വസ്തുതയാണ്. പശ്ചിമഘട്ട മലനിരകൾക്ക് മറുപുറമുള്ള തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്രദേശം ജലലഭ്യത കുറഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ട് ആ പ്രദേശത്ത് ജലം ലഭ്യമാകേണ്ടത് അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന തമിഴ്നാട് പ്രദേശത്ത് ജലം ലഭ്യമാക്കാൻ വേണ്ടി ആദ്യകാലം മുതലേ ശ്രമങ്ങൾ നടന്നത്. തിരുവിതാംകൂർ ഭരണകൂടത്തിന് കീഴിലായിരുന്ന കേരളത്തിൽ നിന്നും ജലം ലഭ്യമാക്കാനായിട്ട് ഒരു കരാർ ഉണ്ടാകേണ്ടത് അനിവാര്യമായിരുന്നു. 1876-78 കാലഘട്ടത്തിൽ മദ്രാസിൽ കൊടിയ ജലക്ഷാമം രൂപപ്പെട്ടു. ഈ ജലക്ഷാമത്തിൽ 50 ലക്ഷത്തോളം ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതാണ് കണക്ക്. അങ്ങനെ മുല്ലപ്പെരിയാറിൽ നിന്നും മല തുരന്ന് ജലം തമിഴ്നാട്ടിലേക്ക് എത്തിക്കാമെന്ന് സാങ്കേതിക വിദ്യ കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ മുല്ലപ്പെരിയാറിൻ്റെ ശില്പിയായ ക്യാപ്റ്റൻ ജെ ബെന്നിക്യുക്ക് ഇങ്ങനൊരു പദ്ധതിയെക്കുറിച്ച് ഗവൺമെൻറ്റിനെ ധരിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് 1886 പ്രശസ്തമായിട്ടുള്ള മുല്ലപ്പെരിയാർ പാട്ടക്കരാർ നിലവിൽ വന്നത്. പാട്ടക്കരാറിൻ്റെ ആരംഭം മുതൽ അടിമുടി വഞ്ചനയുടെയും ചതിയുടെയും കഥകളാണ് അതിന് പറയാനുണ്ടായിരുന്നത്. തിരുവിതാംകൂർ രാജാവായിരുന്ന വിശാഖൻ തിരുനാൾ മഹാരാജാവ് ഇതിനെ ആദ്യമേ എതിർത്തതാണ്. എന്നിട്ടും ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ നിർബന്ധങ്ങൾക്ക് വിധേയപ്പെട്ട് അദ്ദേഹം അന്ന് ഇപ്രകാരം നിസ്സഹായനായി പറഞ്ഞു, എൻ്റെ ഹൃദയ രക്തം കൊണ്ടാണ് ഈ കരാറിൽ ഞാൻ ഒപ്പുവയ്ക്കുന്നതെന്ന്. കരാർ ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന വ്യവസ്ഥ 50:50 എന്നുള്ള കരാറാണ്. എന്ന് വെച്ചാൽ തമിഴ്നാടിന് ആവശ്യത്തിന് ജലം ലഭ്യമാക്കുക, ആ ജലം കൊണ്ട് അവർക്ക് ലഭ്യമാകുന്ന ലാഭത്തിൻ്റെ പകുതി അത് കേരളത്തിന് നൽകുക എന്നുള്ളതാണ്. പക്ഷേ കരാർ ഒപ്പുവയ്ക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ദിവാൻ അത് ബുദ്ധിപൂർവ്വം എങ്ങനെയോ മറച്ചു എന്നുള്ളതാണ് ചരിത്ര വസ്തുത. 50:50 എന്നുള്ള വ്യവസ്ഥ കരാറിൽ നിന്ന് അപ്രത്യക്ഷമായി. അതുമാത്രമല്ല, 99 വർഷത്തേക്കുള്ള കരാറാണ് എല്ലാ കാലഘട്ടത്തിലും ചർച്ച ചെയ്തത് എങ്കിലും കരാറിൽ രേഖപ്പെടുത്തിയപ്പോൾ അത് 999 വർഷത്തേക്കുള്ള കരാറായി. ലോക ചരിത്രം ഇതുവരെ കേട്ടിട്ടില്ലാത്ത സുദീർഘമായ കരാറായി മുല്ലപ്പെരിയാർ കരാർ മാറി എന്നുള്ളതാണ് വ്യവസ്ഥ. 1947 ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ നിലവിലുള്ള എല്ലാ കരാറുകളും റദ്ദു ചെയ്യപ്പെടേണ്ടതാണ് എങ്കിലും മുല്ലപ്പെരിയാർ കരാറിന് മാത്രം ജീവൻ തുടിക്കുന്ന അനുഭവമാണ് പിന്നീടുണ്ടായത്. തമിഴ്നാട്ടിലെ 5 ജില്ലകൾ മുല്ലപ്പെരിയാറിൽ നിന്നും ലഭിക്കുന്ന ജലത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അവിടുത്തെ കൃഷിക്കും അവരുടെ ദൈനംദിന ജീവിതത്തിനുമായിട്ടാണ് ഈ ജലം നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് എങ്കിലും പാട്ടക്കരാറിൻ്റെ പരസ്യമായ ലംഘനത്തിൻ്റെ ഭാഗമായി ഈ ജലം ഉപയോഗിച്ച് അവർ വൈദ്യുതി ഉൽപ്പാദനം ആരംഭിച്ചു എന്നുള്ളതും ചരിത്രത്തിൽ വ്യക്തമാകുന്ന ചതിയുടെ കഥകളാണ്. ചരിത്രം ഇങ്ങനെയൊക്കെ ആയിരിക്കെ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആശങ്കയെന്ന് പറയുന്നത് ഇതൊന്നുമല്ല. 130 വർഷങ്ങൾ പിന്നിട്ട ഒരു ഡാം, അത് ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. കാരണം ഇതിൻ്റെ ചുവട്ടിൽ ഇന്ന് ജീവിക്കുന്നത് 35 ലക്ഷത്തോളം ആളുകൾ ഭയാശങ്കയോടെ കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ 35 ലക്ഷം ആളുകളുടെ ജീവന സുരക്ഷയുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇനി ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകേണ്ടത്. തമിഴ്നാടിന് ജലം ലഭ്യമാക്കണം, അതോടൊപ്പം തന്നെ കേരളത്തിലുള്ള ജനത്തിൻ്റെ ജീവൻ്റെ സുരക്ഷയും ഉറപ്പാക്കേണ്ടതുണ്ട്. മുല്ലപ്പെരിയാർ ഡാം അപകടാവസ്ഥയിലാണ് എന്ന് വെളിപ്പെടുത്തുന്നത് ഉത്തരവാദിത്തപ്പെട്ട സമിതികളാണ്. 2011 UN റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഡാം അപകടാവസ്ഥയിലാണ്, ഇത് ഡീകമ്മീഷൻ ചെയ്യപ്പെടേണ്ടതാണ്. സമീപകാലത്തെത്തിയ ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പ്രകാരം 35 ലക്ഷത്തോളം ആളുകളുടെ ജീവന് അപകടം സൃഷ്ടിക്കുന്ന ഈ ഡാം എത്രയും വേഗം പൊളിച്ചു പണിയേണ്ടതാണ് എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കെ ഇപ്പോഴും ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ നിസ്സംഗതയുണ്ടാകുന്നു എന്നുള്ളത് അത്യന്തം ദുഃഖകരമാണ്. കേരള ഭരണകൂടം ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ എല്ലാ കാലത്തും ദുർബല ശക്തിയായി ഈ വിഷയത്തിൽ നിലയുറപ്പിച്ചു എന്നുള്ളത് ഖേദകരമാണ്. 1970 സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കെ ഈ പാട്ടക്കരാർ പുതുക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ നമുക്ക് പറ്റിയ വീഴ്ച, കരാർ പുതുക്കിയപ്പോൾ 999 വർഷം എന്നുള്ളത് തിരുത്താൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. തുടർന്ന് മുന്നോട്ടുള്ള നാളുകളിലൊക്കെയും കോടതികളിലെല്ലാം ഈ വിഷയങ്ങൾ കേസുകളായി പരിണമിക്കുകയുണ്ടായി. തുടർന്നങ്ങോട്ട് സുപ്രീം കോടതികളിൽ പലതവണ മുല്ലപ്പെരിയാർ കേസ് ചർച്ചയിൽ വന്നതാണ്.
അന്നൊന്നും വേണ്ട പ്രാധാന്യത്തോടുകൂടി ഈ വിഷയത്തിന് വേണ്ടി വാദിക്കുവാൻ കേരള ഭരണകൂടത്തിന് സാധിച്ചില്ല എന്നുള്ളതും കേരളത്തിൻ്റെ പരാജയം തന്നെയാണ്. എന്നിരുന്നാലും ഈ അപകടകരമായിട്ടുള്ള സാഹചര്യത്തിൽ ഉചിതമായ തീരുമാനങ്ങളെടുക്കാൻ ഗവൺമെൻറ്റിന് കഴിയണം. ഇത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. ആയതിനാൽ സെൻട്രൽ ഗവൺമെൻറ് ഉത്തരവാദിത്വ ബോധത്തോടെ ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ചർച്ചകൾ നടത്തുകയും അടിയന്തര പ്രാധാന്യത്തോടെ വിഷയത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. ഒരു കാലഘട്ടത്തിൽ ഈ ഡാം സുരക്ഷിതമല്ല എന്ന് പ്രഖ്യാപിച്ച് സമരം നടത്തിയവരൊക്കെ ഈ സമീപകാലത്ത് ഇത് സുരക്ഷിതമാണ് എന്ന് പ്രഖ്യാപിക്കാൻ വെമ്പലക്കൊള്ളുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഈ നാട്ടിലുള്ള രാഷ്ട്രീയക്കാരും ഭരണകൂടത്തിലിരിക്കുന്നവരും ഇത് സുരക്ഷിതമാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്? ഇത് ഡാമിൻ്റെ വിഷയമാണ്. ഈ ഡാം അപകടകരമാണോ സുരക്ഷിതമാണോ എന്ന് പ്രഖ്യാപിക്കേണ്ടത് ഡാം സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. അതവർ പറയാനായിട്ടുള്ള സാഹചര്യം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ജനങ്ങളോട് ഇന്ന് ആശങ്കപ്പെടരുത്, ആശങ്ക പരത്തുന്ന വാർത്തകൾ പുറത്തുവിടരുത് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. കാരണം ഈ ആശങ്കകൾ പുറത്തുവിട്ടത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരല്ല, യു എൻ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളാണ് ഈ വാർത്തകൾ പുറത്തുവിട്ടത് ഇത് അപകടകരമാണ് എന്ന്. ഇന്ത്യയിലെ ഏറ്റവും അപകടകരമായ ഡാം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ലഭ്യമാകുന്ന ഉത്തരവും മുല്ലപ്പെരിയാർ എന്ന് തന്നെയാണ്. അതുകൊണ്ട് ആളുകളുടെ മുമ്പിൽ ആശങ്കകൾ ഉണ്ടാക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആ ആശങ്കകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടത് ഭരണകൂടമാണ്. ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ, അത് മന്ത്രിമാരായാലും എം പിമാരായാലും എം എൽ എമാരായാലും, ജനത്തിൻ്റെ ആകുലതകൾ തിരിച്ചറിഞ്ഞ് ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കാൻ തയ്യാറാകണം. ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ശാശ്വതമായ പരിഹാരമെന്ന് പറയുന്നത് പുതിയ ഡാം നിർമ്മിക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് പെട്ടെന്ന് നടക്കുന്നൊരു സംഗതിയല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആയതിനാൽ അടിയന്തര പ്രാധാന്യത്തോടെ എടുക്കേണ്ട നടപടി എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറിൽ നമ്മൾ സംഭരിക്കുന്ന ജലത്തിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്, ഡാമിൻ്റെ മർദ്ദം കുറയ്ക്കുക എന്നുള്ളതാണ്. എന്നിട്ട് തമിഴ്നാടിന് ജലം ലഭ്യമാകേണ്ട മറ്റു വഴികളുണ്ടോ എന്ന് അന്വേഷിക്കുകയും അത് അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഈ ജനത്തെ സംരക്ഷിക്കുകയും ജനത്തിൻ്റെ ആകുലതകൾ അകറ്റുകയും ശേഷം ഒരുപാട് കാലവിളംബം വരുത്താതെ പുതിയ ഡാം നിർമ്മിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ശാശ്വതമായ പരിഹാരം. അത് ചെയ്ത് ഈ നാടിനെ സംരക്ഷിക്കാൻ 35 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ജീവന് സുരക്ഷ ഉറപ്പ് വരുത്താൻ ഉത്തരവാദിത്ത ഭരണകൂടം അത് മുന്നോട്ടിറങ്ങണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടാനായിട്ടുള്ളത്.